മാവേലി നാടു വാണിടും കാലം മനുഷ്യരെല്ലാരും ഒന്നുപോലെ ആമോദത്തോടെ വസിക്കും കാലം ആപത്തങ്ങാർക്കും ഒട്ടില്ല താനും മലയാളികളുടെ ഏറ്റവും മനോഹരമായ സ്വപ്നമാണ് ഓണം. പരസ്പരമുള്ള സ്നേഹവിശ്വാസത്തോടെ മനുഷ്യരെല്ലാം ഒരു കുടുംബം പോലെ ഒന്നിച്ചു കഴിഞ്ഞ കാലത്തെക്കുറിച്ചുള്ള സുന്ദര സ്വപ്നം. ജാതിമത വർഗഭേദങ്ങളില്ലാത്ത, കള്ളവും ചതിയുമില്ലാത്ത ഒരു കാലം. ആ കാലത്തെ സ്വപ്നം കാണുകയാണ് ഓണാഘോഷത്തിലൂടെ. സ്വപ്നതുല്യമായ ആ ഭരണം കൈയാളിയത് മഹാബലി ചക്രവർത്തി എന്നാണ് കഥ. അത്യുത്തര കേരളത്തിൽ പൂക്കളും ദീപങ്ങളും കൊണ്ട് ദീപാവലി ദിവസം മഹാബലിയെ ദൈവതുല്യനായി സ്വീകരിക്കുന്ന അപൂർവമായ അനുഷ്ഠാനം നടക്കുന്നു. അതാണ് പുലിയന്ത്രം. സാംസ്കാരികമായ വൈവിധ്യങ്ങളുടെയും വൈചിത്രങ്ങളുടെയും പ്രാക്തന ഭൂമിയാണ് തുളുനാടിൻ്റെ ഭാഗമായ കാസർഗോഡ്. കേരളത്തിൻ്റെ അത്യുത്തര ജില്ലയായ കാസർഗോഡും കർണാടകത്തിൻ്റെ കുന്ദാപുരത്തിന് തെക്കുള്ള പ്രദേശങ്ങളും ഉൾപ്പെട്ട സ്ഥലമാണ് തുളുനാട്. കലകൾ പലതുണ്ടെങ്കിലും തെയ്യമാണ് തുളുനാടിൻ്റെ മുഖ്യ അടയാളം. പുലിയന്ത്രമെന്ന അപൂർവ അനുഷ്ഠാനം അരങ്ങേറുന്നതും തുളുനാട്ടിലാണ്. കാസർഗോട്ടെ ചില ക്ഷേത്രങ്ങളിലും നിരവധി തെയ്യക്കാവുകളിലും അനവധി വീടുകളിലും മഹാബലിയെ വരവേൽക്കുന്ന പുലിയന്ത്രം ആഘോഷം നടക്കുന്നു. ഓണം മലയാളികളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആഘോഷം. ചിങ്ങമാസത്തിലെ തിരുവോണ ദിവസമാണ് ഓണം. എന്നാൽ കാസർഗോട്ട് മഹാബലിയെ വരവേൽക്കുന്ന പുലിയന്ത്രം നടക്കുന്നത് ദീപാവലി ദിവസമാണ്, തുലാം മാസത്തിലെ കറുത്ത വാവ് ദിവസം. മൺമറഞ്ഞുപോയ ആദി പിതാമഹനെ വാവ് ദിവസം സ്വീകരിക്കുന്നു എന്നത് ആലോചനാമൃതമാണ്. ഇത് പൊടവടുക്കം ധർമ്മശാസ്ത്ര ക്ഷേത്രം. ഇവിടെയാണ് പുലിയന്ത്രം ആഘോഷം ഏറ്റവും ഗംഭീരമായി നടക്കുന്നത്. ഇന്ന് തുലാപ്പത്ത്, ഉത്തര കേരളത്തിൽ തെയ്യക്കാലം ആരംഭിക്കുന്ന ദിവസം. കാലിച്ചേകോൻ തെയ്യത്തിന് ഊട്ട് തയ്യാറാക്കുകയാണ്. ഗ്രാമത്തിലെ വീടുകളിൽ നിന്ന് കൊണ്ടുവരുന്ന പാലും പച്ചരിയും ചേർത്താണ് പാചകം. തെയ്യത്തിന് ഊട്ട് വിളമ്പിയ ശേഷം നാട്ടുകാർ പ്രസാദം സ്വീകരിക്കുന്നു.
കാലിച്ചേകോൻ തെയ്യസ്ഥാനത്തിന് തൊട്ടരികിലാണ് പുലിയന്ത്രമരം. കഴിഞ്ഞ വർഷം സ്ഥാപിച്ച മരം തെയ്യത്തിൻ്റെ പ്രസാദം കഴിച്ച ശേഷം ഭക്തജനങ്ങൾ തള്ളിയിടുന്നു. മരം വീണു കഴിഞ്ഞാൽ തറവാട്ടുകാരും ക്ഷേത്ര കമ്മിറ്റിക്കാരും നാട്ടുകാരും ചേർന്ന് പുതിയ മരം മുറിക്കുന്നതിനെക്കുറിച്ച് ആലോചിക്കുന്നു. നേർച്ചയായി ക്ഷേത്രത്തിലേക്ക് പറഞ്ഞു വെച്ചിട്ടുള്ള പാലമരങ്ങൾ ചെന്ന് കണ്ട് ഏറ്റവും ഉചിതമായ മരം നിശ്ചയിക്കുന്നു. മരം നിശ്ചയിച്ചു കഴിയുമ്പോഴേക്കും വില്ലാരൻകാവിൽ തെയ്യമായി. ഇത് വില്ലാരൻ തെയ്യം. വില്ലാരനു പിന്നാലെ ആയകാളിയും മറ്റു തെയ്യങ്ങളും രംഗപ്രവേശം ചെയ്യും. തുടർന്ന് പൊറോന്തിക്കാവിലെ തെയ്യങ്ങളാണ് പടവീരൻ, പൊറോന്തിയമ്മ, നാട്ടുപരദേവത, കുളിയൻ, മൂവാളംകുഴി ചാമുണ്ടി തുടങ്ങി കുറേ തെയ്യങ്ങൾ ജനങ്ങളെ അനുഗ്രഹിക്കാനെത്തും. കലശക്കാരനും ആശാരിയും രാവിലെ ക്ഷേത്രക്കുളത്തിലെത്തി ശുദ്ധി വരുത്തിയ ശേഷം നടയിലെത്തുന്നു. മരം മുറിക്കുന്നതിനുള്ള അനുവാദം നൽകുന്ന ചടങ്ങ്. ഈ ഗ്രാമത്തിൽ പാലമരം ദിവ്യതയോടെ സംരക്ഷിക്കപ്പെടുന്നു. പാലമരമുള്ളവർ ഭക്തിയോടെ ക്ഷേത്രത്തിലേക്ക് നേർച്ച നേരുന്നു. ഇത്തവണ ഒടയംചാൽ നാരായണൻ്റെ പറമ്പിലെ പാലമരമാണ് തിരഞ്ഞെടുക്കപ്പെട്ടത്. അതീത ശക്തികൾ കുടികൊള്ളുന്ന അസാധാരണ വൃക്ഷമായിട്ടാണ് പാലമരത്തെ കാലാകാലങ്ങളായി ജനങ്ങൾ കരുതിപ്പോരുന്നത്. മരം അളന്നു തിട്ടപ്പെടുത്തിയ ശേഷം പുലിയന്ത്രം നാട്ടാൻ ആവശ്യമുള്ള ഭാഗം മുറിച്ചെടുക്കുന്നു. ഇത്തവണ 11 കോൽ നീളമുള്ള കഷ്ണമാണ് അളന്നു മുറിച്ചത്. തുടർന്നുള്ള 3 ദിവസങ്ങളിൽ ആശാരിമാർ പാലമരത്തെ പ്രത്യേക രൂപത്തിൽ ചെത്തി മിനുക്കിയെടുക്കുന്നു. ദീപാവലി ദിവസം ഇന്ന് സന്ധ്യക്കാണ് പുലിയന്ത്രം ചടങ്ങ്. മരം ചുമലിലേറ്റാൻ കൃത്രിമ കയറുകളൊന്നും പാടില്ല. ചീളാമ്പ് എന്ന കാട്ടുവള്ളികളാണ് ഇതിനുവേണ്ടി ഉപയോഗിക്കുന്നത്. ഒരിക്കലും പൊട്ടിപ്പോകാത്ത വിധം വളരെ ശക്തിയുള്ള വള്ളികളാണ് ഇവ. കലശക്കാരൻ മലയന്മാർക്ക് വെറ്റിലടക്കം നൽകിക്കഴിഞ്ഞാൽ എല്ലാവരും ചേർന്ന് മരം ചുമലിലേറ്റുന്നു. താളമേളങ്ങളോടും ആർപ്പുവിളികളോടും കൂടിയാണ് പാലമരം ധർമ്മശാസ്താ ക്ഷേത്രസന്നിധിയിലേക്ക് കൊണ്ടുപോകുന്നത്.
യാത്രയിൽ പീഠംകല്ലിന് മുന്നിൽ മാത്രമേ പാലമരം ഇറക്കി വെക്കുകയുള്ളൂ. വിഷ്ണുമൂർത്തി തെയ്യം കരിക്കു കുളിക്കുന്ന സ്ഥലമാണ് പീഠംകല്ല്. മഹാബലി ഒരിക്കൽ ഇന്ദ്രനായ കഥ മഹാഭാരതത്തിലുണ്ട്. വിഷയലംബടനായിരുന്ന ബലി ഒരിക്കൽ യാദൃച്ഛികമായി ശിവപൂജ ചെയ്യാൻ ഇടയായി. സന്തുഷ്ടനായ ശിവൻ ഒന്നര നാഴിക നേരം ഇന്ദ്രപദവിയിലിരിക്കാൻ അനുഗ്രഹിച്ചു. ഇന്ദ്രനായിത്തീർന്ന ബലി ആ ചെറിയ കാലയളവിൽ ഒട്ടേറെ പുണ്യപ്രവൃത്തികൾ ചെയ്തു അത്രേ. അതിൻ ഫലമായിട്ടാണത്രേ അടുത്ത ജന്മത്തിൽ മഹാബലിയായി പുനർജനിച്ചത്. ഇന്ദ്രനായതുകൊണ്ടാണ് ബലിയെ ബലീന്ദ്രൻ എന്ന് വിളിച്ചത്. ബലീന്ദ്രൻ പറഞ്ഞു പറഞ്ഞ് പുലീന്ദ്രനായി. തീയ ജാതിയിൽപ്പെട്ട കലശക്കാരൻ അപ്പക്കുഞ്ഞിക്കാണ് ചടങ്ങിന്റെ ദീപങ്ങൾ തെളിയിക്കാനുള്ള അവകാശം. നേരത്തെ സാങ്ങാഞ്ഞ പിടിച്ചോണ്ടായത്, ഇപ്പോൾ പിന്നെ ആ വേഷമായത് കൊണ്ട് മിച്ചറാൻ കഴിയുന്നില്ല. അങ്ങനെ വേറെ ആരെങ്കിലും പുള്ളവന്മാരെ ആക്കുന്നത്. കയറിയിട്ട് എന്താ ചെയ്യാ? കയറിയിട്ട് ആദ്യം മിച്ച കയറിയിട്ട് തിരി വെക്കാം. അതിൻ്റെ മുകളിൽ എത്ര തിരി? 21 തിരി. അതിൻ്റെ മുകളിൽ വെച്ചിട്ട് രണ്ടാമത് ആദ്യമൊക്കെ പിറ്റേശം വെക്കുമ്പോൾ താങ്ങാൻ്റെ കെട്ടണം. അന്ന് ആദ്യത്തെ സഭ്യ കിട്ടിയത് 50, പിന്നെ രണ്ടാമത് ഞങ്ങൾ കെട്ടണം. ആ ഞങ്ങൾ കിട്ടിയിട്ട് ഞങ്ങൾ ദേവാന വയ്യിട്ട് നീത്തറും. പാലമരം കൊണ്ട് നിർമ്മിച്ച 21 വിളക്ക് കൈകൾ പാലമരത്തിൽ സ്ഥാപിക്കുന്നു. ഇതിനുള്ള അവകാശം ഗ്രാമത്തിലെ ആശാരിമാർക്കാണ്. ഞങ്ങൾക്ക് അറിയാനാകുമ്പോൾ എൻ്റെ അമ്മ കൊത്തിക്കൊണ്ടിട്ടുണ്ട്. അതിൻ്റെ ശേഷം ഏട്ടൻ കൊത്തിക്കൊണ്ടിരുന്നു. പിന്നെ അതിൻ്റെ ശേഷമാണിപ്പോൾ ഞങ്ങൾ കൊത്താൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതിപ്പോൾ പറഞ്ഞാൽ ഇത്തോളം ചെയ്തോളുന്നുണ്ട്. ക്ഷേത്രത്തിനകത്താണ് ആദ്യം ബലിപൂജ. ഇവിടെ പൂജ സാധനം ഒരുക്കി വെച്ചിട്ട് പിന്നെ ഇവിടെ മറ്റേ പുലീന്ദ്രത്തിൻ്റെ ദീപം കൊടുത്തും നിരുന്ന പോയി ശൈവമായിട്ടാണ് പൂജ ചെയ്യുന്നത്. പൂജ കഴിഞ്ഞിട്ട് പിന്നെ ഇവിടുന്ന് ദീപം കൊടുക്കലാണ് പതി. ഇത് ബലിഭയന്ദ്ര ബലിഭയന്ദ്ര ഹരിയോ ഹരി അങ്ങനെ 3 പ്രാവശ്യം അതെല്ലാം മറ്റില്ല എല്ലാവർക്കും ചെയ്യും. മണ്ണുകൊണ്ടുള്ള പീഠത്തിൽ പാലമരക്കൊമ്പ് നാട്ടിയ ശേഷം ബ്രാഹ്മണൻ പൂജ ചെയ്യുന്നു. പുഴപടക്കം ശ്രീ ധർമ്മശാസ്താ ക്ഷേത്രം 1975 വരെ വേഗയിൽ തറവാട് വീട്ടുകാരുടെ അധീനതയിൽ
നടത്തി വന്ന ക്ഷേത്രമാണ്. അതിനുശേഷം നാട്ടുകാരുടെ കമ്മിറ്റി ഉണ്ടാക്കി, ഒരു ആ കമ്മിറ്റിയാണ് ഇന്ന് നിലവിൽ ഭരണസമിതിയായി തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത്. സന്ധ്യയ്ക്ക് ശേഷം ഏകദേശം ഒരു 6:30 ക്ഷേത്രത്തിൽ ദീപാരാധനയ്ക്ക് ശേഷം അവിടെ പുലിയന്ത്രം കമ്പ് നാട്ടിയിട്ട് ഉള്ള ഒരു സ്ഥിതിയിൽ പൂജാരി വന്ന് അതിൽ പൂജ ചെയ്ത് വിളക്ക് തെളിച്ച് അവിടെ ആദ്യം പുലിയന്ത്രം വിളിക്കും. അവിടെ വിളിക്കുമ്പോൾ പുലിമഹേന്ദ്ര പുലിമഹേന്ദ്ര എന്നാണ് വിളിക്കാൽ, 3 വിളിക്കും. അത് കഴിഞ്ഞ് അവിടുത്തെ ദീപം കൊണ്ടുവന്ന് ഈ നേരത്തെ സൂചിപ്പിച്ച ഈ പാലമര ചുവട്ടിലേക്ക് വന്ന് എല്ലാവരും ഈ നാട്ടിലെ മുഴുവൻ ആൾക്കാരും കൂടി അവിടെ ഈ ഈ മരത്തിന് വെക്കേണ്ട ഈ ദീപം അരി കൊണ്ടാണ്, അരിയിൽ ചെണ്ടുകെട്ടൽ, ചെണ്ടുകെട്ടൽ എന്നാ പറയില്ല, അതിനാ തുണി കൊണ്ട് അതിനാ ചെണ്ടുകെട്ടി. അത് മുൻകാലങ്ങളിലെല്ലാം ചെയ്തു വന്നത് കണ്ടത് ഈ വണ്ണാത്തൻ വിഭാഗത്തിൽപ്പെട്ട കുറുപ്പന്മാർ, കുറുപ്പച്ചെന്ന കുറുപ്പെന്നാ പറയല്, വണ്ണാത്ത കുറുപ്പ എന്നാ അത് ചെയ്തു വന്നിരുന്നത്. അത് ഈ വേണ്ട ചെണ്ട് 21 വേണം, 4 ദിക്കിലേക്കും, കിഴക്ക് പടിഞ്ഞാറ് തെക്ക് വടക്ക് 4 ദിക്കിലേക്ക് 4 × 4 = 16, മേലെ 1, 17, അടിയിൽ 4, അങ്ങനെ 21 ചെണ്ട് കെട്ടി അത് എണ്ണയിൽ മുക്കിയതാണ്. അത് ഈ അതിനോടനുബന്ധിക്കുന്ന ഈ കലശക്കാരെന്ന വർഗത്തിൽപ്പെട്ട തീയ വിഭാഗത്തിൽപ്പെടുന്ന ആൾക്കാരാണ് കലശക്കാർ. അരി ഇതാണ്, പുഴുങ്ങലരിയാണ്, പുഴുങ്ങലരി ഒരു ചെറിയ പിടി ഇട്ട അതാണ് കെട്ടി ഉണ്ടാക്കുന്നത്. അവരങ്ങനെ പിന്നെ ഈ കലശക്കാരൻ ആണ് അത് ഈ പുലിയന്ത്രം വിളിക്കൽ. അത് ലാസ്റ്റ് ദിവസം ഈ പുലിയന്ത്ര പുലിയന്ത്ര അരി ഒരു 3 വിളിച്ചതിന് ശേഷം മേപ്പെട്ട് എന്ന് പറഞ്ഞാൽ വരും കൊല്ലത്ത് നേരത്തെ വാ എന്നുള്ള അർത്ഥം വരുന്ന മാതിരിയുള്ളൊരു വാക്കാണത്. ഈ പ്രദേശത്തിലെ ഹൈന്ദവ ജനങ്ങളുടെ എല്ലാ വീടുകളിലും ഈ പുലിയന്ത്രൻ വിളി ഇന്നും നിലനിൽക്കുന്നു. ക്ഷേത്രത്തിൽ നിന്നും കൊണ്ടുവന്ന ഈ ദീപമാണ് പുലിയന്ത്രമരത്തിൽ പ്രകാശിപ്പിക്കേണ്ടത്. കലശക്കാരന്റെ പിന്മുറക്കാരനാണ് ദീപം കൊളുത്തുന്നത്. വിളക്കുകൾ കൊളുത്തിയ ശേഷം മുകളിൽ ആദ്യം പുലിയന്ത്രം വിളിക്കും. തുടർന്ന് താഴെ എല്ലാവരും ചേർന്ന് പുലിയന്ത്രനെ അരിയോ അവിലോ എറിഞ്ഞ് ആദരവോടെ വരവേൽക്കും. 3 ഈ ചടങ്ങ് നടക്കും. പുലിയന്ത്ര പുലിയന്ത്ര അരിയോ അരി എന്നതിൻ്റെ കൂടെ 3 മേപ്പെട്ടുകാലത്ത് നേരത്തെ വാ എന്നുകൂടി വിളിച്ചു പറയും. അടുത്ത വർഷം നേരത്തെ വരണേ എന്ന അഭ്യർത്ഥനയാണ് അത്. തുളു സംസാരിക്കുന്ന സ്ഥലങ്ങളിൽ പൊസ വർഷട്ട് ബേക്കബല്ല എന്നും കന്നഡക്കാർ മുന്തിന വർഷ ബേഗബാ എന്നും പ്രാർത്ഥിക്കുന്നു. വീടുകളിൽ ഈ ചടങ്ങ് നടക്കൽ പടിഞ്ഞാറ്റിൽ നിന്നും നമ്മളെ കത്തിച്ച നിലവിളക്കിൽ നിന്നും ദീപം എടുത്ത് നേരെ തുളസി തറയിലും കിണർ ഉള്ള സ്ഥലത്തും പിന്നെ കന്നുകാലി തൊഴുത്തിലും ഈ 3 സാധാരണയായിട്ട് ഇവിടെ പുലിയന്ത്രം വിളിക്കാറുണ്ട്. അങ്ങനെയാണ് അതിൻ്റെ ചടങ്ങ്. കാഞ്ഞങ്ങാടിന് തെക്ക് 1 വടക്ക് 3 ഈ ചടങ്ങ് നടക്കുന്നു. ഉത്തര കേരളത്തിലെ പ്രസിദ്ധമായ കീഴൂർ ധർമ്മശാസ്താ ക്ഷേത്രം. ക്ഷേത്രത്തിന് പുറത്ത് സ്ഥാപിച്ച പുലിയന്ത്രമരം, അകത്തും പുലിയന്ത്രമരമുണ്ട്. ഇവിടെ സ്ഥാപിച്ചിരിക്കുന്ന പുലിയന്ത്രമരങ്ങൾ രണ്ടും സ്ഥിരമായി ഉപയോഗിക്കുന്നവയാണ്. അകത്തെ മരം തേക്കുകൊണ്ടും പുറത്തെ മരം പ്നാഗമരം കൊണ്ടും നിർമ്മിച്ചവയാണ്. എങ്കിലും 24 വിളക്ക് കൈകളെല്ലാം പാലമരം കൊണ്ട് നിർമ്മിച്ചവയാണ്. ഉത്സവം കഴിഞ്ഞ ഉടനെ ഇത് നടക്കും. ഈ വലിയന്ത്രം
വിളി നടക്കും. അത് അവനൊരു പൂജയെല്ലാം നടക്കാൻ നടത്താറുണ്ട്. ഈ ബ്രാഹ്മണർക്ക് ഒരു പൂജയെല്ലാം നടത്തി പിന്നെ അതിനുശേഷമാണ് ഈ വരിയന്ത്രം വിളി വരുന്നത്. അകത്ത് നമ്പീശനും നാട്ടുകാരും പുറത്ത് കലശക്കാരും ഒരേ സമയം പുലിയന്ത്രം വിളിക്കും. കാസർഗോഡിനടുത്തുള്ള ഉപ്പള ബലിയന്ത്ര പൂജ എന്നല്ലെങ്കിൽ നമ്മളൊരു കൃഷിക്കമാർ. ഈ കൃഷിക്ക് ബലിയന്ത്ര പൂജ വിശേഷമെന്ന് നമ്മൾ ഹിരിയന്മാരെ പറഞ്ഞിട്ടുണ്ട്. ഇത് ഇപ്പം നമ്മൾ തുടങ്ങിയതല്ലേ. ഇത് നമ്മളെ കുടുംബ പാരമ്പര്യ നമ്മളെ വീട്ടിൽ ഈ മജൽ വീട്ടിൽ ഈ ബലിയന്ത്രനെ ഈ രൂപത്തിൽ നമ്മൾ ആരാധന ചെയ്തുകൊണ്ടുണ്ട്. അപ്പോൾ ദീപാവളി എന്ന് പറഞ്ഞാൽ പർബാണ് നമ്മൾ ഈ തുളി പറയുന്ന പർബാണ്. അന്ന് ഈ ബായൻ്റെ ദിണ്ടിനെ കൊണ്ടന്നിട്ട് നമ്മൾ ഈ രൂപം അല്ലെങ്കിൽ ഇപ്പം നമ്മൾക്ക് പരേനാന്നില്ല. അതിൽ ഒമ്പത് ദിക്കിൽ ഈ തിരിവെക്കാൻ അതിൻ്റെ കൈ ഉണ്ടാക്കിയിട്ട് അതിന് പൂളി ചമയച്ചിട്ട് അലങ്കാരം ചെയ്തിട്ട് നമ്മളെ തുളസിക്കെട്ടിൻ്റെ അട ബലീന്ദ്രം ചെന്ന സങ്കല്പത്തിൽ അവനെ രാവിലെ ഇപ്പം ഞമ്മ ഒരു പ്രതിഷ്ഠ നില മന്ത്രത്തിലെല്ലാം പ്രതിഷ്ഠയാക്കുന്നത് ഞമ്മ ആ ക്രമം നടന്നുകൊണ്ട് വന്നത്. അപ്പോൾ ഇന്ന് നമ്മൾക്ക് കൃഷിയല്ലേ ഉണ്ട്. ആ ദിവസത്ത് ഊട ബലിയേന്ദ്ര പൂജ എന്തല്ലെങ്കിൽ നമ്മ ഇരി പുരൻ്റെ മുറ്റത്താഴയിടുള്ള ദീപം ഇതല്ലെങ്കിൽ തിരിവെച്ചിട്ട് അതിൻ്റെ പിന്നെ ബലിയേന്ദ്രൻ്റെ ആ കമ്പത്തിനെ കൂടെ ഒമ്പത് ദിക്കിൽ തിരിവെച്ചിട്ട് പത്ത് ദിക്കിൽ തിരിവെച്ചിട്ട് അതിനെ തിരി കത്തിച്ച പിന്നെ ഈ ഔലു കയ്യിൽ കൊണ്ടുപോയിട്ട് ആടെ ബലിയേന്ദ്രൻ നമ്മൾ പിടിക്കുന്നു. അല്ലെങ്കിൽ അത്ര ഭക്തി ആ ബലീന്ദ്രൻ പിടിച്ചെങ്കിൽ അവർക്ക് കൃഷീൻ്റെ വിള അതിതല ജാസ്യാന്ന് അവർക്ക് നല്ലതാണ് കൃഷിക്കാർക്ക് ചെന്ന ഒരു നമ്പിക്ക നമ്മളിലുള്ളത്. ബാബുറായിയുടെ കാഴ്ചപ്പാടിൽ വിളവെടുപ്പുമായി ബന്ധപ്പെട്ട ഉത്സവമാണ് പുലിയന്ത്രം. കൃഷിക്കാരുടെ ദൈവമാണ് ബലി. കന്നുകാലികളെ കുളിപ്പിച്ച് കുറിയിട്ട് പൂമാലകൾ ചാർത്തി അലങ്കരിക്കും. പാലമരത്തിനു പകരം ഇവിടെ പൂക്കൾ കൊണ്ട് അലങ്കരിച്ച വാഴപ്പോളയിലാണ് ദീപങ്ങൾ കൊളുത്തുന്നത്. അല്ലയോ ബലിമഹാരാജാവേ, അങ്ങ് എന്തിനു വന്നു, എവിടെ നിന്ന് വന്നു, എങ്ങോട്ട് പോകുന്നു എന്നൊക്കെ ചോദിച്ചാണ് പുലിയന്ത്രം വിളിക്കുന്നത്. മുൻകാലങ്ങളിൽ ഈ പ്രദേശത്ത് ബലീന്ദ്രസന്ധി എന്ന പാട്ട് പാടിയിരുന്നു അത്രേ. ആ പാട്ടിൽ അല്ലയോ ബലിമഹാരാജാവേ, അങ്ങ് തിരിച്ചു വന്നാലും ഈ നാട് അങ്ങയുടേതാണ് എന്നെല്ലാമായിരുന്നു ഉള്ളടക്കം. ബലീന്ദ്രോ 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 ഹരിയോ ഹരി, ബലീന്ദ്രോ 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 ഹരിയോ ഹരി, ബലീന്ദ്രോ ബലീന്ദ്രോ ഹരിയോ ഹരി, ബലീന്ദ്ര യാവാഗ ബന്ധ എല്ലിന്ന ബന്ധ ഏനു തന്ന ഹരിയോ ഹരി. വയലുകൾക്ക് നടുവിൽ പുലിയന്ത്രം ചടങ്ങ്. ബലിയന്ത്ര ബലിയന്ത്ര ഹരിയോ ഹരി, ബലിയന്ത്ര എല്ലിന്റെ ബന്ധ യാവാഗ ബന്ധ ഏനു തന്ന ഹരിയോ ഹരി. അമൃതസ്വാമേശ്വരന്റെ ശേഖരത്തിലുള്ള തുളുപ്പാട്ടിൽ തുളുനാട് ഭരിച്ചിരുന്നത് മഹാബലിയാണെന്ന് പറയുന്നു. വിജയനഗരത്തിൽ നിന്നും രണ്ട് വാമനന്മാർ വന്ന് ബലിയെ സ്ഥാനഭ്രഷ്ടനാക്കി ഓട്ടത്തോണിയിൽ കയറ്റി കടലിലേക്ക് തള്ളിവിടുമ്പോൾ ദുഃഖിതനായ ബലിയോട്, ആകെന്തരു ബാലബ്രഹ്മചാരി മാണികളു, ബലീന്ദ്ര കേളിതയാ കഗ്ഗലോ കായ്ക്കൊടുവാക. കരിങ്കല്ല് പൂക്കുന്ന കാലത്ത്, വെങ്കല്ല് കായ്ക്കുന്ന കാലത്ത്, കുന്നിക്കുരുവിന്റെ കലമായുന്ന കാലത്ത് രാജ്യം ഭരിക്കാൻ നിനക്ക് തിരിച്ചു വരാം എന്ന് ആശ്വസിപ്പിക്കുന്നു. ബലി വീണ്ടും ദുഃഖിച്ചപ്പോൾ ദീപാവലി ദിവസം അമാവാസി നാൾ ജനങ്ങൾ എല്ലാ വർഷവും പൂക്കളും ദീപങ്ങളും കൊണ്ട് നിന്നെ സ്വീകരിക്കുമെന്ന്
വാമനന്മാർ അനുഗ്രഹിക്കുന്നു. പതിനൊന്നാം നൂറ്റാണ്ടിൽ ഇന്ത്യയിലെത്തിയ സഞ്ചാരി അൽ ബിറൂനി കിതാബുൽ ഹിന്ദ് എന്ന പുസ്തകത്തിൽ ദീപാവലി ബലിപൂജയാണെന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. തുലാം മാസത്തിലെ അമാവാസിയാണ് ദീപാവലിയെന്നും അന്ന് ആകാശമണ്ഡലം പ്രകാശിക്കുമാർ വിളക്കുകൾ കത്തിച്ച് ബലിയെ സ്വീകരിക്കുന്നു എന്നും അൽ ബിറൂനി പറയുന്നു. സ്കന്ദപുരാണത്തിലും അതുപോലെ തന്നെ വാമനപുരാണത്തിലും ദീപപ്രതിപദ എന്ന് പറയുന്ന ഒരു ഒരു ചടങ്ങുണ്ട്. അത് വിളക്കും അതുപോലെ തന്നെ മറ്റ് പൂക്കളൊക്കെ വെച്ചുകൊണ്ട് മഹാബലിയെ എന്താ പറയുക, മഹാബലിയെ പൂജിച്ച് അദ്ദേഹത്തെ ഭൂമിക്കടിയിൽ നിന്ന് ചവിട്ടി താഴ്ത്തിയൊരു സ്ഥലത്ത് നിന്നും പുറത്തേക്ക് പ്രാർത്ഥനയോടെ കൊണ്ടുവരിക എന്ന് പറയുന്നൊരു ചടങ്ങ് ഈ ഈ രണ്ട് പുരാണങ്ങളിലും നടക്കുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. കേരളത്തിൽ മാത്രമല്ല ഇന്ത്യയിൽ ഒട്ടാകെ തന്നെ ഈ മഹാബലി പൂജയെക്കുറിച്ചിട്ട് കൃത്യമായിട്ട് പറയുന്നുണ്ട്. ഇപ്പോൾ ആറാം നൂറ്റാണ്ടിൽ വരാഹമിഹിരൻ എഴുതിയ ബൃഹത് സംഹിത എന്ന പുസ്തകത്തിൽ ഈ ഇന്ത്യയിലൊട്ടാകെ നടക്കുന്ന മഹാബലി പൂജയെക്കുറിച്ച് പറയുന്നുണ്ട്. ബൗദ്ധ ജൈന ആരാധനാലയങ്ങൾ ഹൈന്ദവവൽക്കരിക്കപ്പെട്ടു. അനുഷ്ഠാനങ്ങളുടെയും അർത്ഥങ്ങൾ മാറി. ദീപാവലിയുടെ അർത്ഥവും മാറി. ബുദ്ധമതത്തെ ഓണവുമായി ബന്ധിപ്പിക്കാവുന്ന ഏറ്റവും ശക്തമായ തെളിവാണ് പുലിയന്ത്രം. ധർമ്മശാസ്താ ക്ഷേത്രങ്ങളിലാണ് പുലിയന്ത്രം പ്രധാനമായും നടക്കുന്നത്. ശാസ്താവ് ബുദ്ധനാണെന്ന് കേസരി ബാലകൃഷ്ണപിള്ള വ്യക്തമാക്കിയിട്ടുണ്ട്. ഓണാഘോഷത്തിന്റെ കേന്ദ്രം തൃക്കാക്കരയാണ്. തൃക്കാക്കര ബുദ്ധമതത്തിന്റെ പ്രധാന കേന്ദ്രവും ആയിരുന്നു. അവിടെ വാമനപ്രതിഷ്ഠ വന്നതും ബുദ്ധമതവിശ്വാസിയായ ചേരമാൻ പെരുമാൾ മതം മാറി മക്കത്ത് പോയി എന്ന മിത്തും കൂട്ടി വായിക്കണം. ഇത് കൊടവലം ക്ഷേത്രം. ചേരമാൻ പെരുമാളായ ഭാസ്കര രവിയുടെ പതിനൊന്നാം നൂറ്റാണ്ടിലെ ശിലാശാസനം ഇന്നും ഇവിടെ കാണാം. വാമന അവതാര സങ്കല്പമുള്ള മഹാവിഷ്ണുവിൻ്റെ പ്രതിഷ്ഠയാണ് ഇവിടെയുള്ളത്. ഇതിനോടനുബന്ധിച്ച് തന്നെ ശ്രീ വനശാസ്താവിൻ്റെ ക്ഷേത്രം ഇതിൻ്റെ ഈ ക്ഷേത്രത്തിൻ്റെ കിഴക്ക് തെക്ക് ഭാഗത്തായി സ്ഥിതി ചെയ്യുന്നുണ്ട്. ക്ഷേത്രത്തിൻ്റെ മുമ്പിൽ ഉണ്ട്, പിന്നെ ശാസ്താവിൻ്റെ മുമ്പിൽ, പിന്നെ പന്നിക്കുറിച്ചാമിൻ്റെ അമ്മ വിഷ്ണുമൂർത്തി ദേവസ്ഥാനമുണ്ട് അവിടെ. അതിന് അവിടെ അങ്ങനെ മൂന്നാല് സ്ഥലത്ത് അരയൽ തറ ഒക്കെയാണ് ഇപ്പോൾ മൂന്ന് ദിവസം നമ്മൾ പുലിയന്ത്രം വിളിക്കുന്നത്. പണ്ട് ശാസ്താവിന് ഏറെ പ്രാധാന്യമുണ്ടായിരുന്നെങ്കിലും വാമന പ്രതിഷ്ഠയോടെ പ്രാമുഖ്യമില്ലാതായി. പുലിയന്ത്രം വിളിക്കുമ്പോൾ അരിയോ അരി എന്നും ചിലയിടങ്ങളിൽ ഹരിയോം ഹരി എന്നും വിളിക്കാറുണ്ട്. അരിയൻ എന്നാൽ ബുദ്ധഭിക്ഷു എന്ന് അർത്ഥമുണ്ട്. ചില തെയ്യത്തോറ്റങ്ങളിലും സ്തുതികളിലും അരിയോ ഗുരുനാഥ എന്ന ചൊൽവിളിയുണ്ട്. ഇതും പുലിയന്ത്രത്തെ ബുദ്ധമതവുമായി ബന്ധപ്പെടുത്തുന്നു. കാഞ്ഞങ്ങാട് നെഹ്റു കോളേജ്, കാസർഗോഡ് ജില്ലയിലെ പ്രശസ്തമായ കലാലയം. കഴിഞ്ഞ 13 വർഷമായി ഇവിടെ സാഹിത്യവേദി പുലിയന്ത്രം നടത്തി ഓണം ആഘോഷിക്കുന്നു. പാലമരക്കൊമ്പിൽ ദീപങ്ങൾ കത്തിച്ചും നാടൻ പൂക്കൾ മാത്രം ഉപയോഗിച്ച് പൂക്കളമുണ്ടാക്കിയും ഓണസദ്യയൊരുക്കിയും പുലിയന്ത്രമെന്ന യഥാർത്ഥ ഓണം സാഹിത്യവേദി ആഘോഷിക്കുന്നു. തിരുവോണം എന്ന് പറയുന്നത് വാമന ജയന്തിയാണ്. എന്നാൽ തുലാമാസത്തിലെ പുലിയന്ത്രം വാസ്തവത്തിൽ അമാവാസി ദിവസമാണ്, കറുത്ത വാവ് ദിവസമാണ്, പിതൃക്കളെ ഊട്ടുന്ന ദിവസമാണ്.
അന്നേ ദിവസം പിതാമഹനായ മഹാബലിയെ സ്വീകരിക്കുന്ന ചടങ്ങ് അർത്ഥവത്താണ്. എന്ന് മാത്രമല്ല, ഓണസദ്യ എന്ന് പറയുന്നത് ബലിച്ചോറ് തന്നെയാണ്. ചിങ്ങമാസത്തിൽ മഹാബലി എഴുന്നള്ളുന്നത് കുടവയറൻ കോമാളിയായിട്ടാണ്. എന്നാൽ പുലിയന്ത്രത്തിന് ദൈവത്തെപ്പോലെയാണ് ഇവിടെ ആളുകൾ മഹാബലിയെ സ്വീകരിക്കുന്നത്. നീതിയുടെയും തുല്യതയുടെയും പ്രതീകമായ മഹാബലിയെയും യഥാർത്ഥ ഓണത്തെയും തിരിച്ചുപിടിക്കാനാണ് പ്രതീകാത്മകമായി സാഹിത്യവേദി പുലിയന്ത്രം ആഘോഷിക്കുന്നത്. കാർഷിക സംസ്കാരവും ഗ്രാമപ്രകൃതിയും കൂട്ടുകുടുംബ വ്യവസ്ഥയും അപ്രത്യക്ഷമായി തുടങ്ങിയതോടെ പുലിയന്ത്രമെന്ന അനുഷ്ഠാനത്തിനും മങ്ങലേറ്റു തുടങ്ങിയിരിക്കുന്നു. അക്ഷരതൃതീയ പോലെയുള്ള പുത്തൻ വിപണി ഉത്സവങ്ങൾ കൊഴുക്കുമ്പോൾ പുലിയന്ത്രം പോലുള്ള പ്രതിരോധാത്മകമായ അനുഷ്ഠാനങ്ങൾ നിലനിൽക്കേണ്ടതുണ്ട്. മനുഷ്യരെല്ലാരും ഒന്നുപോലെ ആമോദത്തോടെ വസിക്കും കാലം, ആപത്തങ്ങാർക്കും ഒട്ടില്ല താനും. മാവേലി നാടുവാണിടും കാലം, മനുഷ്യരെല്ലാരും ഒന്നുപോലെ ആമോദത്തോടെ വസിക്കും കാലം, ആപത്തങ്ങാർക്കും ഒട്ടില്ല താനും. ആദികൾ വ്യാധികൾ ഒന്നുമില്ല, ബാലമരണങ്ങൾ കേൾപ്പാനില്ല, കള്ളവുമില്ല ചതിവുമില്ല, എള്ളോളമില്ല പൊളിവചനം പൊളിവചനം. മാവേലി നാടുവാണിടും കാലം, മനുഷ്യരെല്ലാരും ഒന്നുപോലെ ആമോദത്തോടെ വസിക്കും കാലം, ആപത്തങ്ങാർക്കും ഒട്ടില്ല താനും. വെള്ളിക്കോലാദികൾ നാഴികളും എല്ലാം കണക്കിനു തുല്യമായി, കള്ളപ്പറയും ചെറുനാഴിയും കള്ളത്തരങ്ങൾ മറ്റൊന്നുമില്ല മറ്റൊന്നുമില്ല. മാവേലി നാടുവാണിടും കാലം, മനുഷ്യരെല്ലാരും ഒന്നുപോലെ ആമോദത്തോടെ വസിക്കും കാലം, ആപത്തങ്ങാർക്കും ഒട്ടില്ല താനും, ആപത്തങ്ങാർക്കും ഒട്ടില്ല താനും, ആപത്തങ്ങാർക്കും ഒട്ടില്ല താനും.